ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴിത് നന്ദന ജിൻഡോയ്ക്കെതിരെ കളിക്കാനായിട്ട് പോവുകയാണ്. എപ്പോഴും ജിൻഡോയ്ക്കെതിരെ കളിക്കാനായിട്ട് നന്ദന ഒരുങ്ങുമ്പോഴും അതിന്റെ പിന്നിൽ ഒരു രഹസ്യമാണ്. ഇത് മുഖ്യമായിട്ടും കൊണ്ടുവരുന്നത് ഈ സായിയും സിജോയുമാണ്. ഈ നന്ദനെ വെച്ച് ഗെയിം കളിക്കുകയാണ്. നന്ദനെ വെച്ച് ഗെയിം കളിക്കാൻ കാരണമെന്ന് വെച്ചാൽ ജിൻഡോയ്ക്കെതിരെ നന്ദനെ ഇളക്കി വിടുക. ജിൻഡോയ്ക്കെതിരെ നന്ദനെ ഇളക്കി വിടുമ്പോൾ അവിടെ ഒരു വിഷയം ഉണ്ടാവും. ആ വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ പിടിച്ചു കീറിക്കൊണ്ട് അവർക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാം. അതായത് സായിക്കും സിജോയ്ക്കും കണ്ടന്റ് ഉണ്ടാക്കാം. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നന്ദന ഒരിക്കലും ഇത് മനസ്സിലാക്കുന്നില്ല. നന്ദന എപ്പോഴും പറയുന്നത് ഇത് തന്നെയാണ്, ആ അപ്പൻ അങ്ങനെ ചെയ്തു, ആ അപ്പൻ ഇങ്ങനെ ചെയ്തു, ആ അപ്പനാണെങ്കിൽ എനിക്കെതിരെ തിരിച്ചു. ഈ ബിഗ് ബോസ് വീട്ടിന്റെ അകത്ത് എന്നെ കുഞ്ഞു പെങ്ങളായിട്ട് കാണുന്നവരാണ് സായിയും അതോടൊപ്പം തന്നെ സിജോയും. അവരെ കുറിച്ച് എന്നോട് വന്ന് പറയുകയാണ്, ഇവിടെ ഉള്ളവരെല്ലാം ഗെയിമേഴ്സ് ആണ്, അവർ ഗെയിമായിട്ടാണ് മോളെ എടുക്കുന്നത് എന്നൊക്കെ എന്നോട് വന്ന് പറയുകയാണ്. അത് എന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ആ അപ്പൻ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് ഓവർ 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 ആയിട്ട് നന്ദനെ അങ്ങ് പറയുകയാണ്. അപ്പൊ സിജോ പറയുന്നുണ്ട് നീ അപ്പൻ അപ്പൻ എന്നുള്ള വിളി നിർത്തണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നിർത്താതെ പിന്നെയും 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 ജിൻഡോയെ അപ്പൻ അപ്പൻ എന്ന് വിളിക്കുകയാണ്. ഇപ്പൊ കാത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റന്റെ ആ ബാൻഡ് ഉണ്ടല്ലോ, ബാൻഡ് ഒന്ന് എന്റെ കയ്യിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ ജിൻഡോയ്ക്കെതിരെ കളിക്കും, ജിൻഡോ അപ്പനെതിരെ കളിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദന നിൽക്കുന്നത്. എന്നാൽ ആ കൊച്ചിന്റെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞു കൊടുത്തത്. ഇവിടെ എല്ലാരും ഗെയിമാണ് കുഞ്ഞെ, നീ നീന്ത വഴിക്ക് കളിക്ക് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇവിടെ സായിയും ഇവിടെ സിജോയും കുഞ്ഞു പെങ്ങളെ കാക്കുന്ന പോലെ കാക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ കുഞ്ഞു പെങ്ങളും ഇല്ല, ഒരു പെങ്ങളും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ജിൻഡോയ്ക്കെതിരെ ഇറക്കി വിടത്തില്ലായിരുന്നു നന്ദനെ. അത് നന്ദന ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ഇവിടെ കുഞ്ഞു പെങ്ങൾ എന്ന് പറഞ്ഞൊരു സ്ഥാനമോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സഹോദരി എന്നൊരു സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ജിൻഡോയ്ക്കെതിരെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇറക്കി വിടത്തില്ലായിരുന്നു. ജിൻഡോ നിനക്കെതിരെയാണ് കളിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ജാസ്മിൻ വരുമ്പോ ജാസ്മിനോട് പറയുകയാണ് നിങ്ങൾ രണ്ടു പേർക്കും എതിരെയാണ് ജിൻഡോ കളിക്കുന്നതെന്ന് പറയണേ. അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അവരെ അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് ഇപ്പൊ ഈ സിജോ ആയാലും സായി ആയാലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം തന്നെ നന്ദന ജാസ്മിനോട് പറഞ്ഞപ്പോ ജാസ്മിൻ പറഞ്ഞു നീ ഒരു അക്ഷരം പോലും മിണ്ടണ്ട, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും ഒരു അക്ഷരം പോലും മറുപടി പറയാൻ പോകരുത് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സായി ആയിക്കോട്ടെ ഇവിടെ സിജോ ആയിക്കോട്ടെ നന്ദനെ വെച്ചോണ്ട് ഗെയിം കളിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ നന്ദനയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.